നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസ് സേനയിലെ ക്രിമിനലുകളുടെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കെ ആഭ്യന്തര മന്ത്രി തലയിൽ കൈവച്ചിരിക്കുകയാണ് ആഭ്യന്തരം എന്ത് ചെയ്യണമെന്നറിയാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിന് പുറത്തുപോലും ഇറങ്ങാത്ത ഇറങ്ങാതെ പേടിച്ചു വിറച്ചിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ നല്ല അടുത്ത ഒന്നാന്തരം ഒരു അടി കൂടി കിട്ടിയിട്ടുണ്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോൾ ആ പോലീസുകാർ ഹരീഷ് എന്ന യുവാവിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ ഹരീഷിന്റെ പരാതി പിൻവലിപ്പിക്കാൻ വാഗ്ദാനങ്ങളും സമ്മർദ്ദങ്ങളും തുടരുന്നു പത്ത് സെന്റ് ഭൂമിയും രണ്ട് നില വീടും സർക്കാർ ജോലിയും നൽകാമെന്ന വാഗ്ദാനവുമായി ഫോൺ വിളികൾ എത്തുന്നതായി ഹരീഷിന്റെ ഭാര്യ ഗോപിക പറഞ്ഞു കുറ്റക്കാരായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ സമരം നടത്തുമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട് അതായത് വിഷയം ബി ജെ പി ഏറ്റെടുത്തിട്ടുണ്ട് പോലീസിന് വലിയ പണി കിട്ടാൻ പോകുന്നു എസ് ഐ പ്രദീപിനെയും ഡ്രൈവർ ശ്രീരാജിനെയും താൽക്കാലികമായി സ്ഥലം മാറ്റിയത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പറഞ്ഞു കൊട്ടേഷൻ സംഘമായി മാറി കൊട്ടാരക്കര പോലീസ് ഹരീഷിനെ സ്വകാര്യ കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ച നാല് പോലീസുകാരും സ്റ്റേഷനിൽ മർദ്ദിച്ച മൂന്ന് പോലീസുകാരുടെയും പേരിൽ വധശ്രമത്തിന് കേസെടുക്കണം കോടതി നിർദ്ദേശിച്ചിട്ടും വിദഗ്ധ ചികിത്സ നൽകാതെ ഹരീഷിനെ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമമുണ്ടായി തങ്ങൾ ഇടപെട്ടതോടെയാണ് സ്കാനിംഗ് ഉൾപ്പെടെ നടത്താൻ തയ്യാറായത് നട്ടലിന് ക്ഷതവും പൊട്ടലും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയൊരു കസ്റ്റഡി മർദ്ദനം കൊട്ടാരക്കരയിൽ ഉണ്ടാകാൻ പാടില്ല സമരപരിപാടികളുടെ ആദ്യഘട്ടമായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഡി ജി പി ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ഇവർ പറഞ്ഞു ഹരീഷിനെ തല്ലിച്ചതയ്ക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണിക്കോ അവൻ തൊണ്ണൂറ് ദിവസം തികക്കില്ല എന്ന് ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ഹരീഷിനെ കാണാൻ കൊട്ടാരക്കര സ്റ്റേഷനിലെത്തിയ തനിക്ക് നേരിടേണ്ടി വന്നത് മനുഷ്യത്വമില്ലാത്ത സമീപനമാണെന്ന് ഭാര്യ ഗോപിക പറയുന്നു ജനമൈത്രി ഉദ്യോഗസ്ഥൻ വാസുദേവനെയാണ് ആദ്യം കാണുന്നത് ഹരീഷിന്റെ ഭാര്യയാണെന്ന് അറിയിച്ചപ്പോൾ ഒരു കാര്യവുമില്ല കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടെന്നും എസ് ഐ പ്രദീപിനെ കാണാനും പറഞ്ഞു എസ്ഐക്ക് മുന്നിൽ ചെന്നപ്പോൾ ഒപ്പം വാസുദേവനും വന്നു നീ ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേരേ കൂടിപ്പോയാൽ തൊണ്ണൂറ് ദിവസം അത്രയും ദിവസത്തെ ഗ്യാരന്റിയേ അവൻ്റെ കാര്യത്തിൽ ഉള്ളൂ എന്ന് പറഞ്ഞത് ഇരുവരും ചേർന്നായിരുന്നു താനും കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് എതിരെ വന്ന വാഹനത്തിലെ ഡ്രൈവറുമായി വശം നൽകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും കോളറിൽ പിടിക്കുക മാത്രമാണ് ഉണ്ടായത് കയ്യേറ്റം നടന്നില്ല വൈകിട്ട് ബന്ധു വീട്ടിൽ നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തിയത് അടുത്ത ദിവസം എത്താമെന്നറിയിച്ചു വീട്ടിലേക്ക് പോകും വഴി സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാൻ പോയപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് ബന്ധുക്കൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയില്ല വസ്തുവോ വീടോ ജോലിയോ പറയുന്നത് എന്തും നൽകാമെന്ന് ചിലർ ഫോൺ വിളിക്കുന്നു പണവും പദവിയും ഒന്നും വേണ്ട തങ്ങൾക്ക് നീതി മാത്രം മതിയെന്നും ഗോപിക പറഞ്ഞു അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിനെ തല്ലിച്ചതച്ചിട്ട് അവർക്ക് കേസിന് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ വാഗ്ദാനങ്ങളും അതിന് വഴങ്ങാത്തത് കൊണ്ട് ഭീഷണിയും പുറത്തെടുക്കുകയാണ് കൊട്ടാരക്കര പോലീസ് എന്നാണ് ആരോപണം ശക്തമാകുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഭീഷണികളും വെല്ലുവിളികളും ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്നത് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തു നോക്കി നിൽക്കുകയാണ് ഇനിയും ഈ ക്രിമിനൽ പോലീസുകാരെ ഇങ്ങനെ വാഴിക്കാനാണോ നീക്കം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകേണ്ടത് പോലീസിലെ ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞ് അവരെ സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത് എന്നാൽ ആഭ്യന്തര മന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അത് ഒന്നും ചെയ്യാതെ ഇത്തരം ക്രിമിനലുകളെ വളർത്തുകയാണ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിന് നേരെയാണ് വലിയ രീതിയിലുള്ള വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഒരു കൂസലും ഇവർക്കില്ല തോന്നുന്നത് പോലെ എന്തും ചെയ്യുകയാണ് ആരെയും ഭീഷണിപ്പെടുത്താമെന്നാണ് വിചാരം കാക്കിയിട്ടാൽ ആരുടെയും നെഞ്ചത്തേക്ക് കയറാമെന്നാണ് ചിന്തിക്കുന്നത് കോടതിയിൽ നിന്നാണ് ഇനി ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് അല്ലാതെ ഭരിക്കുന്ന സർക്കാരോ വകുപ്പ് മന്ത്രിയോ ഒന്നും ചെയ്യില്ല കോടതി ശക്തമായ രീതിയിൽ മുന്നേ മുന്നിലേക്ക് വരണം എത്രയോ പോലീസുകാരുടെ പീഡനങ്ങൾ നേരിടുന്നുണ്ട് സമൂഹത്തിലെ പലരും അതിന്റെ എത്രയെത്ര വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്ത് നടപടി ഉണ്ടാകുന്നുണ്ട് ഗുണ്ടകളുമായി ബന്ധമുള്ള പോലീസുകാർ അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പോലീസുകാർ ഗുണ്ട പിരിവിനിറങ്ങുന്ന പോലീസുകാർ ഗുണ്ടകളിൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങുന്ന പോലീസുകാർ പീഡന കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാർ സ്ത്രീകളെയും കുട്ടികളെയും പോലും ആക്രമിക്കുന്ന പോലീസുകാർ ഈ ഒരു നിലയിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുകയാണ് ഇപ്പോഴും വകുപ്പ് മന്ത്രി ഉറക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത